പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയയാൾ കൊച്ചിയിൽ അറസ്റ്റിൽ. മോൺസൺ മാവുങ്കലാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. ചെയ്തത് തോട്ടക്കാരൻ മുതൽ മിനിസ്റ്ററുടെ പി എ വരെ നീളുന്ന 18 ജോലികൾ. നാക്കിൽ വിളയുന്ന നുണകൾ വിറ്റ് ഇപ്പോൾ ഇവിടെ. കേരളത്തിലുള്ളവർ എത്രയെത്ര തട്ടിപ്പുകൾക്കാണ് വിധേയരാകുന്നത്. ഇപ്പോഴിതാ പുതിയൊരു തട്ടിപ്പ് വന്നിരിക്കുന്നു, പുരാവസ്തു തട്ടിപ്പ്. എന്താ സ്മൈലി ഈ ചുള്ളിക്കമ്പോ? ചുള്ളിക്കമ്പോ, ഇതാണ് സോൾ ഓഫ് കേരള. പുരാവസ്തുക്കൾ വെച്ചാണ് മോൺസൺ ഈ വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത്. ഇപ്പൊ ബംഗ്ലാവ്, രാഷ്ട്രീയം, സിനിമാ ബന്ധങ്ങൾ, ഉദ്യോഗം ഒക്കെ സുഗുണന് സ്വന്തം. ഇക്കാരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം ഞാൻ പറയാം. വീർ സാറയ്ക്കും വണ്ടിയൂർ പബ്ലിക്കും ഫിനാൻസ് ചെയ്തത് ഞാനാണ്. എന്തൊക്കെയോ ഹോബികളാണ്. അയക്ക നിറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. കോടികളാണ് ഓരോരുത്തരടുത്തു നിന്നും അദ്ദേഹം തട്ടിപ്പ് നടത്തി സമ്പാദിച്ചിരിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റി. ആരാണ് മോൻസൺ എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്ന നോക്കാം. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ മോൻസൺ. ആരാ മോൻ? അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നും സ്വയം പരിചയപ്പെടുത്തുകയാണ്. മാഷ് എന്താ പഠിപ്പിക്കുന്നു? അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വയം വിളിക്കുന്ന മറ്റൊരു പേര് താൻ അറിയപ്പെടുന്ന തെലുങ്ക് സിനിമാ നടൻ ആണെന്നാണ്. തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി. ജൂലൈയിൽ ഇരുകാലി മൃഗം. നല്ല പേര്. ഇതിൽ ആരാണ് സർ ഇരുകാലി? ഞാനല്ലാതെ വേറെ ആര്? എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ നല്ല പ്രഭാഷകനാണെന്നും മോട്ടിവേറ്റർ ആണെന്നും അദ്ദേഹം പറയുന്നു. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അദ്ദേഹത്തിന്റെ പല ഫോട്ടോകളും പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എല്ലാവരും കണ്ട് ചിരിച്ച ഒരു ഫോട്ടോ ആണിത്. മോൺസൺ മാവുങ്കൽ കേരളം തട്ടിപ്പിന് വളക്കൂറുള്ള മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ ആദ്യ തട്ടിപ്പുകാരനല്ല മോൺസൺ. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പെയിന്റ് അടിച്ച കരകൗശല വസ്തുക്കളിലും അയാൾ തട്ടിപ്പിന്റെ പുതിയ തിരക്കഥകൾ എഴുതി. ഇത് വീടിനുള്ളിൽ വെക്കാനുള്ളതാ. ഇങ്ങനത്തെ വീടാകുമ്പോ ഒന്ന് രണ്ട് ഐറ്റം സോൾ ഓഫ് കേരള അവിടെ ഇവിടെ ഒക്കെ വെക്കലാണ് അതിന്റെ സ്റ്റൈല്. ഈ പെയിന്റിംഗ് നിന്റെ മുറിയിൽ എവിടെയെങ്കിലും വെക്കാം. ഇത് സെക്യുലർ പോവർട്ടി, ഇത് സെക്ഷുവൽ പോവർട്ടി. മോസയുടെ വടി മുതൽ ടിപ്പുവിന്റെ കസേര വരെ സ്വന്തമായി പണി കഴിപ്പിച്ച് അയാൾ ഉന്നതരെ അവിടെ ഇരുത്തി. പിന്നെ ടിപ്പുവിനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസവും സംരക്ഷണവും ഉറപ്പാക്കി നക്ഷത്ര തിളക്കത്തിൽ മോൺസ്റ്ററായി വിലസി. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയി കിടക്കട്ടെ. ചെല്ലു ചെല്ലു.